ഇതുപോലെയുള്ള ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ അപ്പോൾ തന്നെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തവർക്ക് മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാവൂ. നമസ്കാരം, ഏവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭൂലോക വൈകുണ്ഠമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ എത്തി ഉണ്ണിക്കണ്ണനെ കാണുവാൻ ആഗ്രഹിക്കാത്ത ഭക്തരാരും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ ഈ മഹാമാരിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് ക്ഷേത്ര ദർശനമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതിന് പകരമായിട്ട് നമുക്കെങ്ങനെ ഗുരുവായൂരപ്പനെ ദിവസവും വീട്ടിലിരുന്നു കൊണ്ട് ഭജിക്കാം എന്നതാണ് നമ്മളിവിടെ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്ന ആ സംതൃപ്തി നമ്മൾക്ക് ഗൃഹത്തിലിരുന്നും ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചില നിഷ്ഠകളോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു ചിത്രമോ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീട്ടിലെ ശുദ്ധമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിലവിളക്ക് തെളിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താൻ കഴിയാത്തവർക്ക് ഒരു ചെയ്യാവുന്ന ഒന്നാണ്. എന്നാൽ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളുമൊക്കെ കഴിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്കതെല്ലാം തന്നെ ഗൃഹത്തിൽ ചെയ്യുക എന്നത് സാധ്യമായ ഒന്നല്ല. കാരണം ഗൃഹത്തിൽ നമ്മൾ നിത്യവും നിവേദ്യാദികളുമെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അത് പിന്നീട് അതിന് മുടക്കം വരുന്നതൊക്കെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് ഗൃഹത്തിൽ നിവേദ്യം തയ്യാറാക്കി ഭഗവാൻ സമർപ്പിക്കുക ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസമോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കാർമ്മികനെ വിളിച്ചു വരുത്തി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ചെമ്പട്ട് കോണകമൊക്കെ ഉടുത്ത് ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലാണുള്ളത്. രണ്ട് കൈയിലും വെണ്ണയുമൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ. അതുകൊണ്ട് തന്നെ ഗോപാല മന്ത്രങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. ഇവിടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം സാധിക്കാതെ വരുമ്പോൾ ഗോപാല മന്ത്രങ്ങൾ ഉരുവിടുന്നത് വളരെ ശ്രേയസ്കരമാണ്. ഇപ്പോൾ വിദ്യ നേടുന്നതിനായിട്ട് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ എന്ന മന്ത്രം പ്രത്യേകിച്ചും കുട്ടികൾ ദിവസവും ജപിക്കുന്നത് വിദ്യാസമ്പാദനത്തിന് വളരെ ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കോളേജിൽ ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്കും ഒക്കെ തന്നെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഛന്ദോബദ്ധമല്ലാതെ ഗുരുപദേശമില്ലാതെയൊക്കെ ജപിക്കാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ വിദ്യാഗോപാല മന്ത്രം എന്ന് പറയുന്നത്. അത് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ എന്നതാണ്. ഈ മന്ത്രം ശ്രദ്ധയോടെ പഠിച്ചതിന് ശേഷം മനഃപ്പാഠമാക്കിയതിന് ശേഷം എല്ലാ ദിവസവും 8 രൂപ അല്ലെങ്കിൽ 18 രൂപ ഒക്കെ ആയിട്ട് ജപിക്കുന്നത് വളരെ വിശിഷ്ടമാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല കൂടുതൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന മുതിർന്നവർക്കുമൊക്കെ തന്നെ ഇത് ജപിക്കാവുന്നതാണ്. അതേപോലെ രാജഗോപാല മന്ത്രം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വാഹ
കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനായ സ്വഹ. ഭക്തർക്ക് അഭയങ്കരനായിട്ടുള്ളവൻ എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ ഭക്തർക്കും അഭയം നൽകുന്നവൻ എന്നർത്ഥം. അങ്ങനെയുള്ള ഭഗവാനെ പറ്റിയാണ് ഈ രാജഗോപാല മന്ത്രം പറയുന്നത്. ഈ രാജഗോപാല മന്ത്രം അത് അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് 108 108 എന്നിങ്ങനെ ജപിക്കാവുന്നതാണ്. അതൊരു പ്രത്യേക കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിന് സംഖ്യ കൂട്ടി ജപിക്കണം എന്നർത്ഥം. ഇത്തരത്തിലുള്ള ഗോപാല മന്ത്രങ്ങൾ അതുപോലെ ഏവർക്കും ജപിക്കാവുന്ന ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ എന്ന മന്ത്രം. ക്ലീം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ബീജമന്ത്രമാണ്. അത് ഉപയോഗിക്കാതെയും ജപിക്കുന്ന ഒരു പതിവും സമ്പ്രദായവും ഉണ്ട്. കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ എന്നും ജപിക്കാറുണ്ട്. അതിലും തെറ്റില്ല. ഇതുകൂടാതെ ഗോപീജനവല്ലഭായ സ്വാഹ എന്ന മന്ത്രവും രുക്മിണി വല്ലഭായ സ്വാഹ എന്ന മന്ത്രം ഒക്കെ ദാമ്പത്യ ഐക്യത്തിനും വിവാഹ തടസ്സം മാറുന്നതിനുമൊക്കെ ഉത്തമമായിട്ടുള്ള മന്ത്രങ്ങളാണ്. ഇത് നമുക്ക് ദിവസവും 108 108 എന്നിങ്ങനെ ജപിക്കാവുന്നതാണ്. അതേപോലെ സന്താന ഗോപാല മന്ത്രമുണ്ട്. അതും നമുക്ക് നിത്യവും ജപിക്കാവുന്നതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ, കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ളവരൊക്കെ തന്നെ ഈ സന്താന ഗോപാല മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായി. സന്താന ഗോപാല സ്തോത്രം എന്ന് പറയുന്ന ഒരു ഒരു പുസ്തകം തന്നെ ഉണ്ട്. അത് ഏതാണ്ട് 100 മന്ത്രങ്ങൾ 100 ശ്ലോകങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ സന്താന ഗോപാല സ്തോത്രം എന്ന് പറയുന്നത്. അതിലെ ഒരു മന്ത്രം മാത്രമാണ് ഈ സന്താന ഗോപാല മന്ത്രം എന്ന് പറയുന്നത്. ഇതും ഗോപാല മന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇതാണ് ആ മന്ത്രം. അപ്പൊ ഇത്തരത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. രോഗങ്ങളാലൊക്കെ കഷ്ടപ്പെടുന്നവർ നാരായണീയ പാരായണം നടത്തുന്നത് വളരെ ഉത്തമമാണ്. നമുക്കറിയാം നാരായണീയം നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ അസുഖത്തെ തുടർന്ന് ഗുരുവായൂർ അമ്പല നടയിലിരുന്ന് എഴുതി പൂർത്തിയാക്കി ഭഗവാൻ സമർപ്പിച്ചതാണ്. അതിൻ്റെ ലക്ഷ്യം തന്നെ തൻ്റെ അസുഖം മാറുക എന്നുള്ളതായതുകൊണ്ട് ആ നാരായണീയം പാരായണം ചെയ്യുന്നത് വഴി തൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് തന്നെ അതാണ് ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ആ നാരായണീയത്തിൻ്റെ പാരായണം അത് ഓരോ ദശകങ്ങളായിട്ട് പാരായണം ചെയ്യുന്നത്, ഓരോ നാരായണത്തിലെ ഓരോ ദശകങ്ങളും പാരായണം ചെയ്യുന്നതിന് ഓരോരോ ഫലങ്ങളുണ്ട്. അത് ക്രമേണ ഓരോ ദിവസവും ഓരോ ദശകങ്ങളായിട്ടോ ഒക്കെ നമുക്ക് സമയം പോലെ സൗകര്യം പോലെയൊക്കെ പാരായണം ചെയ്യാവുന്ന അങ്ങനെയുള്ള ആ നാരായണീയം പാരായണം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് അത് ഏറ്റവും വളരെ ഉചിതമായിട്ടുള്ള ഒന്നാണ്. അത്തരത്തിലുള്ള ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു ഗ്രന്ഥമാണ് ജ്ഞാനപ്പാന എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായ ഭാഷയിൽ, ഏറ്റവും സുന്ദരമായ ഭാഷയിൽ പൂന്താനം ഭഗവാന്റെ മാഹാത്മ്യത്തെപ്പറ്റി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ജ്ഞാനപ്പാനയിലൂടെ. ദിവസവും ജ്ഞാനപ്പാന മാത്രം പാരായണം ചെയ്താൽ പോലും ഗുരുവായൂരപ്പന്റെ പ്രീതി നമുക്ക് നേടുവാൻ സാധിക്കും. അപ്പോൾ ഇതിൽ രണ്ടും, ഈ ജ്ഞാനപ്പാനയും നാരായണീയവും ഗുരുവായൂർ സന്നിധിയിൽ വെച്ച് തന്നെ ഗുരുവായൂരപ്പൻ്റെ ഭക്തരായിട്ടുള്ളവർ തന്നെ എഴുതിയതായതുകൊണ്ട് അതിന് വലിയ മാഹാത്മ്യം ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ സ്മരിക്കുന്നവർ, ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവർ, ഗുരുവായൂരപ്പനെ ദിവസവും കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ദിവസവും ജ്ഞാനപ്പാന നാരായണീയം പോലുള്ള ഗ്രന്ഥങ്ങൾ കുറച്ച് ഭാഗമെങ്കിലും പാരായണം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം, ഓം നമോ ഭഗവതേ നാരായണായ എന്ന മന്ത്രം, അത്തരത്തിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന താരകമന്ത്രം, ഇതെല്ലാം ജപിക്കുന്നത്
ഗുരുവായൂരപ്പൻ്റെ സംപ്രീതി നേടുന്നതിന് ഉത്തമമായിട്ടുള്ള മാർഗങ്ങളാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ട് ഉള്ളതെന്ന് പറയുന്നത് ജ്ഞാനപ്പാനയും നാരായണീയവുമാണ്. അത് ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഗുരുവായൂരപ്പ ഭക്തരായിട്ടുള്ളവരെല്ലാവരും തന്നെ നിശ്ചയമായും പാരായണം ചെയ്തിരിക്കേണ്ടതാണ് ജ്ഞാനപ്പാനയും നാരായണീയവും. അത്തരത്തിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ സിദ്ധിക്കുന്നതിന്, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് സ്മരിച്ചുകൊണ്ട്, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ഭഗവാനെ വിളിച്ചുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും ഇത്തരത്തിലുള്ള ഗോപാല മന്ത്രങ്ങളൊക്കെ ദിവസവും ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതാത് കാര്യങ്ങൾ നേടുന്നതിന് വളരെ ഉത്തമമായ മാർഗങ്ങളാണ്. അത്തരത്തിൽ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെയും ഇത്തരത്തിലുള്ള പാരായണം നടത്തുന്നതിലൂടെയും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷങ്ങൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നുകൂടി, ദയവായി രേഖപ്പെടുത്തണമെന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കൃഷ്ണ ഗുരുവായൂരപ്പ. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.